വാർത്തകളിലേക്ക് വിശദമായി പിടിക്ക് വിട. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര എംഎൽഎയുമായ പി ടി തോമസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഇന്ന് രാവിലെയാണ് അന്ത്യം. നിലവിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് പി ടി തോമസ്. മുൻപ് തൊടുപുഴയിൽ നിന്ന് 2 തവണ എംഎൽഎയായ പി ടി തോമസ് ഇടുക്കിയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മൃതദേഹം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. നാളെ വൈകിട്ട് കൊച്ചിയിലാണ് സംസ്കാരം. നാളെ കൊച്ചിയിൽ നടത്താനാണ് ഏറ്റവും ഒടുവിൽ ധാരണയായിട്ടുള്ളത്. വലിയൊരു ഹോസ്പിറ്റലിൽ എംബാം ചെയ്യാൻ 4 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ആ 4 മണിക്കൂർ കഴിഞ്ഞ് അവിടുന്ന് ഒരു 4 മണിയോടുകൂടി പുറപ്പെടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 12 മണിയോടുകൂടി പാലാരിവട്ടത്തെ പി ടിയുടെ വസതിയിൽ ഭൗതിക ശരീരം എത്തിക്കും. അവിടുന്ന് 7.5 മണിക്ക് വൈറ്റില തമ്മനം വൈറ്റില വഴി ED ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവരും. ഇവിടെ 1 മണിക്കൂറത്തെ സഹപ്രവർത്തകർക്കുള്ള പൊതുദർശനത്തിന് ശേഷം 8.5 മണിക്ക് ടൗൺ ഹാളിൽ കൊണ്ടുവരാനാണ് ആലോചിച്ചിട്ടുള്ളത്. അവിടുന്ന് 1.5 മണിയോടുകൂടി കാക്കനാട് ടൗൺ ഹാളിലേക്ക് അവിടെ ആണ് കൊണ്ടുവരുന്നത്. എം എസ് അനീഷ് കുമാറും ഡാനിപ്പോളും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ് ഇപ്പോൾ ഉള്ളത് എറണാകുളം DCC ഓഫീസിലാണ്. അനീഷ്, നേരത്തെ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കും, എവിടെ നടക്കും എന്നതൊഴിച്ചുള്ള ബാക്കിയുള്ള തീരുമാനങ്ങൾ നേരത്തെ തന്നെ ആയിരുന്നു കെ ബാബു അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇതുവരെ ഉള്ള തീരുമാനങ്ങൾ? സംസ്കാരം കൊച്ചിയിൽ തന്നെ വേണം എന്നതാണ് അദ്ദേഹത്തിന്റെ അന്തിമ ആഗ്രഹം. അത് അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എന്ന വിവരം വരുന്നു. രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കണമെന്നത്, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് തന്നെ ആയിരിക്കുമോ തീരുമാനങ്ങൾ? രേണുക, ഇത് സംബന്ധിച്ച് വളരെ വിപുലമായ ചർച്ചകൾ പല തട്ടിലായി നടന്നിരുന്നു. ഇടുക്കിയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഇടുക്കിയിൽ നിന്നുള്ള പ്രവർത്തകരും അദ്ദേഹത്തിനോട് അടുത്ത ബന്ധുക്കളും അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിൽ തന്നെ സംസ്കാരം മതിയെന്നൊരു നിലപാടിലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരനും പി ടിയുടെ കുടുംബവുമുള്ള മക്കളും ഭാര്യയും അടക്കം ചേർന്ന് പിന്നീട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നടക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം അന്ത്യാഭിലാഷമായി ഉന്നയിച്ചതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം മതപരമായ ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കി വേണം സംസ്കാര ചടങ്ങുകൾ നടത്താൻ എന്നും അദ്ദേഹം പറഞ്ഞിരിപ്പിക്കുന്നു. ചിതയിൽ ദഹിപ്പിക്കുന്ന രീതിയിൽ ആവണം തന്റെ സംസ്കാര ചടങ്ങുകൾ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പി ടി അറിയാവുന്നവർക്ക് ഇക്കാര്യങ്ങളിൽ വലിയ അത്ഭുതം ഉണ്ടാവില്ല. കാരണം തികഞ്ഞ മതേതര നിലപാടുകൾ സ്വീകരിച്ച ഈ സഭ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളോടൊക്കെ അത്ര അടുപ്പം കാണിക്കാതിരുന്ന ഒരു വ്യക്തി കൂടിയാണ് പി ടി തോമസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പോലെ തന്നെയാവും കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക വ്യക്തത അല്പസമയത്തിനകം ഒരു കൃത്യമായ പ്രഖ്യാപനമായി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് വേണ്ടി കൃത്യം 1 മാസം മുമ്പാണ് സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് ഭാര്യ അറിയാതെ താൻ ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ കർശനമായ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇത് പ്രകാരം കൊച്ചി രവിപുരത്തെ ശ്മശാനത്തിൽ വേണം സംസ്കരിക്കാം. കുടുംബാംഗങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേണമെങ്കിൽ അമ്മയുടെ കല്ലറയ്ക്കകത്ത് ചിതാഭസ്മം വെക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്ന് പറയുന്നു. ഒപ്പം മൃത ശരീരം പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ റീത്ത് വയ്ക്കാൻ പാടില്ല. സംസ്കാര സമയത്ത് ഈ വയലാർ എഴുതിയ ചന്ദ്രകലപം ചാർത്തിയുറങ്ങും തീരമെന്ന ഗാനം ശാന്തമായി കേൾപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്റെ പേരിലുള്ള സ്വത്തുവകൾ ഭാര്യ ഉമ്മയ്ക്ക് സ്വതന്ത്രമായി വീതിക്കുന്നതിനുള്ള അവകാശമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. കൃത്യം 1 മാസം മുമ്പാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാവും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ നേരിട്ട് വെല്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മൃതശരീരം എത്തിക്കുന്നതിനുള്ള ആലോചനകളാണ് നടത്തിയിരുന്നെങ്കിൽ, പക്ഷേ ഇടുക്കിയിൽ എത്തിക്കണം, അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ എത്തിക്കണം, ഇടുക്കിയിലെ പ്രവർത്തകർക്ക് കാരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടി. കമ്പം തേനി തീരുമാനമായിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ PTV ഏറ്റവും അടുത്ത വൃത്തങ്ങളുമായും ആശുപത്രിയുമായൊക്കെ ബന്ധപ്പെടും. കമ്പം തേനി വഴി ഇടുക്കിയിലെത്തിച്ച് ഉപ്പുതോട്ടിൽ പൊതുദർശനം നടത്തിയ ശേഷം ഇടുക്കിയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് എത്തിക്കാൻ, അതായത് പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കും. നാളെ DCC ഓഫീസിലും ടൗൺ ഹാളിലും അടക്കം. നേരത്തെ 12 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത്. അതാ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തീരുമാനം അനുസരിച്ച് അത് വൈകും അല്ലേ?
തീർച്ചയായും ഓരോ പുലർച്ചയോടെ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കമ്പം തേനി വഴി ഈ മൃതദേഹം ഉപ്പുതോട്ടിലെത്തണമെങ്കിൽ തന്നെ ഏതാണ്ട് രാത്രി 12 മണിക്ക് ശേഷമാകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും വിലാപയാത്ര വെല്ലൂരിൽ നിന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. അതായത് എംബാം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയായ ശേഷം ഏതാണ്ട് 4 മണിയോടെ എംബാമിംഗ് പൂർത്തിയാവുക. അതിനുശേഷമായിരിക്കും വാഹനത്തിൽ റോഡ് മാർഗം നാട്ടിലേക്ക് എത്തിക്കുക. അത് ഇപ്പോൾ വരുന്ന തീരുമാനമനുസരിച്ച് ഇടുക്കി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു അദ്ദേഹം ജനിച്ച നാട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് അടുപ്പമുള്ള സ്ഥലം, അവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ആവശ്യപ്രകാരം അവിടെ എത്തിച്ച് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കി അതിനുശേഷം കൊച്ചിയിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് അനീഷ് നൽകുന്ന വിവരം. അനീഷ് തുടരുക. നമുക്കൊപ്പം ഇപ്പോൾ പാലാരിവട്ടത്തെ പി ടി തോമസിൻ്റെ വീട്ടിൽ നിന്നും ഡാനിപ്പോൾ കൂടിച്ചേരുകയാണ്. ഡാനി, നേരത്തെ 12 മണിയോടുകൂടി മൃതദേഹം അവിടെ എത്തിക്കുമെന്നായിരുന്നു അറിഞ്ഞത്. ഇപ്പോൾ പക്ഷേ തീരുമാനം മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് വൈകും. ഇപ്പോൾ അവിടെ ആരാണുള്ളത്? അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രിയിലായിരുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താണ് അവിടുത്തെ അന്തരീക്ഷം? രേണുക, പി ടി തോമസ് തൻ്റെ കർമ്മമണ്ഡലം തൃക്കാക്കരയ്ക്ക് മാറ്റുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇവിടെ ഈ പാലാരിവട്ടത്തുള്ള വയലാശ്ശേരി റോഡിലെ ഒരു വസതിയായിരുന്നു. പിന്നീട് രണ്ടാം ടേമിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മളുള്ള ഇവിടെ ഈ വീട്ടിലേക്ക് മാറുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പി ടി തോമസ് ഇവിടെയാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ളവർക്ക് ഈ വഴി അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ടി തോമസിൻ്റെ വസതി അല്ലെങ്കിൽ അതിലെ പോകുന്ന റോഡ് എന്നതൊക്കെയാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ അതൊരു ദുഃഖസാന്ദ്രമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പി ടി തോമസിൻ്റെ അടുത്ത ബന്ധുക്കൾ മാത്രം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, വീട് തുറന്നിട്ടുണ്ട്. അടുത്ത പ്രവർത്തകരും അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ എത്തുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് നമ്മളോടൊപ്പം തന്നെ സംസാരിച്ചിരുന്നു. എന്തായാലും അത് അവസാന യാത്ര പറച്ചിലിന് വേണ്ടി അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് രാത്രിയോടെ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുന്നതാണ് ഒടുവിൽ അനീഷ സൂചിപ്പിച്ചതുപോലെയുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുക എന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കം ഇവിടെയുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ ജെയിംസ് അധികാരിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. എന്തായിരുന്നു അവസാന നാളുകൾ ഒപ്പം പി ടി ഒപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം? എന്തായിരുന്നു കൂടുതലായി പങ്കുവച്ചത്? അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ പി ടി സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള ഒരു വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് തിരിച്ചു വരുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. വളരെ കുട്ടിക്കാലം മുതലെയുള്ള ഒരു സുഹൃത്താണ് താങ്കൾ. ഒരുമിച്ച് എറണാകുളത്തേക്ക് ജീവിതം മാറ്റപ്പെടുമ്പോഴും താങ്കൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. ഞാനും പി ടിയുമായുള്ള ബന്ധം 1965 പാറത്തോട് സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം വരണം. പത്താം ക്ലാസ് ഒന്നിച്ച് പാസ്സായി. അവിടെ മുതൽ അറിയാമല്ലാത്തൊരു സങ്കടത്തിലാണ് എന്നത് സംബന്ധിച്ച്, കാരണം നിങ്ങൾ വളരെ അടുപ്പമുള്ളൊരു സുഹൃത്തുക്കളായിരുന്നു, പലപ്പോഴും ഒരുമിച്ച് കണ്ടിട്ടുള്ള എല്ലാവരും തന്നെയും. ഈ രോഗാവസ്ഥ അദ്ദേഹം എപ്പോഴെങ്കിലും പങ്കുവച്ചിരുന്നു? അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, ഉമ്മയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പി ടി ഞാനുമായി പരിചയപ്പെട്ടെന്ന് മുതൽ ഈ നിമിഷം വരെ രേണുക വളരെ അടുത്ത സുഹൃത്തുക്കളിങ്ങനെ ജെയിംസ്, ശ്രീ ജെയിംസ് പോലെ, ജെയിംസിനെ പോലെ പലരും ഇവിടെയുണ്ട്. അദ്ദേഹം എല്ലാവരും തന്നെ വളരെ ഇഴയടുപ്പം. അദ്ദേഹം പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും പലരും വിതുമ്പുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നതിനേക്കാളും അപ്പുറം
നമ്മളെ പേര് തൊട്ട് വിളിക്കുമ്പോൾ നമ്മളടക്കമുള്ള ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ പേര് നീട്ടി വിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. വല്ലാത്തൊരു അംഗീകാരം ഒരാൾക്ക് എതിരെ നിന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അദ്ദേഹം പലതും പല വിഷയങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെയും സംസാരിക്കുമ്പോഴെല്ലാം അതിൽ ഒരു ആത്മാർത്ഥത കലർന്നു. അതുപോലെ തന്നെയായിരുന്നു സൗഹൃദങ്ങളിലും എല്ലാം തന്നെയും അതിൻ്റെ ഒരു അടുപ്പം തന്നെയാണ് നമുക്ക് ഈ വസതിയിലും കാണുന്നത്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴും സമാനമായ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കണ്ടിരുന്നത്. വീട്ടിലേക്കും എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എപ്പോൾ വരുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചില സംശയങ്ങൾ, അതായത് സമയത്തെ സംബന്ധിച്ച് സംശയങ്ങൾ നിൽക്കുന്നു. പക്ഷേ ഇവിടേക്കുള്ള ആളുകളുടെ വരവ് അത് നിലയ്ക്കുന്നേയില്ല. പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, വാക്കുകൾ വിരുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇവിടെ പലരും കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ശോകമുഖമാണ്. ഏറ്റവും അടുത്ത അനുയായികളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. പലർക്കും സംസാരിക്കാൻ പോലും ആകാതെ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. അത്രമാത്രം ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് പാലാരിവട്ടത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ഡാനിപ്പോളാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡി സി സി ഓഫീസിൽ നിന്നും സിജോ വി ജോൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിജോ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച്, അനീഷ് പറഞ്ഞതനുസരിച്ച് ഇടുക്കി വഴി ആണ് മൃതദേഹം കൊണ്ടുവരുന്നത്. അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴേക്ക് കൊച്ചിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഡി സി സി ഓഫീസിൽ ഇന്ന് നാളെ 7:30 മുതൽ പൊതുദർശനം എന്ന് പറഞ്ഞ സമയക്രമത്തിലൊക്കെയും മാറ്റം വരുമോ? തീർച്ചയായും സമയക്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം മൃതശരീരം കൊണ്ടുവരുന്ന റൂട്ട് മാറ്റി എന്നുള്ളത് തന്നെയാണ്. വെല്ലൂരിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഇടുക്കിയിൽ നിന്ന് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പി ടി നേരത്തെ പ്രതിനിധീകരിച്ച ഇടുക്കി മണ്ഡലത്തിലെ ജനങ്ങൾ, നിരവധി ആളുകൾ ഇവിടെ എത്തിക്കണം, ഉപ്പുതോട്ടിലെത്തിക്കണം മൃതദേഹം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അവിടെ എത്തിച്ച് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഈ മൃതദേഹം നേരിട്ട് ഇടുക്കിയിലേക്ക് ആദ്യം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ എപ്പോൾ മൃതദേഹം എത്തിക്കും, അല്ലെങ്കിൽ എത്ര സമയം ഓരോ ഇടങ്ങളിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്നെ സംബന്ധിച്ച ഒരു ഫൈനൽ തീരുമാനമാകുകയേ എന്നുള്ളൂ. കാരണം നമ്മൾ ആദ്യം നൽകിയ വിവരങ്ങൾ നൽകിയത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ, കേരളത്തിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ അവസരങ്ങളിലായിരുന്നു, മറ്റു പരിപാടികളിൽ സജീവമായിരുന്നു എന്നുള്ളത് തന്നെ. അല്പസമയം മുമ്പാണ് ഷിയാസ് ഡി സി സി ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി എല്ലാം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സമയക്രമം സംബന്ധിച്ച് ഒരു ഉറപ്പുണ്ടാകും. എന്തായാലും നമുക്ക് ലഭ്യമാവുന്ന, ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഒരു 3 മണിക്കുള്ളിൽ തന്നെ വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം നേരെ ഇടുക്കിയിലേക്ക് പോരും. കമ്പം തേനി വഴി കുമളി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഉപ്പുതോട്ടിലെത്തിക്കുക. ഉപ്പുതോട്ടിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് കൊണ്ടുവരും. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പൊതുദർശനത്തിന് വെക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ സമയം ഏറെ പോകും എന്നുള്ളതിനാൽ നേരെ തൊടുപുഴ കൂടാതെ എറണാകുളത്തേക്ക് കൊണ്ടുവരുവാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവിടെ 1 മണിക്കൂറോളം പൊതുദർശനം വെച്ച ശേഷമാണ് എറണാകുളം ഡി സി സി ഓഫീസിലേക്ക് അദ്ദേഹം കൊണ്ടുവരിക. തുടർന്ന് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇങ്ങോട്ട് ടൗൺ ഹാളിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത പറയുന്നത്. അതിനുശേഷം തൃക്കാക്കരയിലേക്ക് കൊണ്ടുപോകും. അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളുണ്ടാവും. പിന്നീടാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകൾ എവിടെ നടക്കണം എന്ന് തുടങ്ങി സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഇപ്പോഴും നേതാക്കൾ എത്തുന്നേയുള്ളൂ. എന്തായാലും ഒരു 10-15 മിനിറ്റുകളിൽ തന്നെ ഇത് ഏതെല്ലാം സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ എപ്പോഴെത്തും എന്ന സ്ഥലത്ത് ഒരു സ്ഥിരീകരണം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും മരണ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാക്കളുണ്ട്. കെ ബാബു എം എൽ എ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ട്. മുൻ എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ. അങ്ങനെ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരുമുണ്ട്. ഇവിടെ എത്തിയ നേതാക്കളെല്ലാവരും തന്നെ നമുക്കിപ്പോൾ കെ ബാബു നമ്മളൊപ്പം ചേരുന്നുണ്ട്. പച്ചട്ട, നമ്മൾ സംസ്കാര ചടങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടുണ്ടോ? നമ്മൾ റൂട്ട് മാറ്റിയതായി അനൗൺസ് ചെയ്യും. അതായാലും വൈകുന്നേരം 5 വൈകിട്ട് 5 മണിക്ക് ഫ്യൂണറെന്ന് തീരുമാനമായി. പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ വഴിയാണ് കുമ്മിണി വഴിയാണ് വരുന്നത്. 6 മണിയോടുകൂടി വീട്ടിയുടെ പാലാരിവട്ടം വസതിയിലെത്തും. പിന്നെ 7:30 അവിടെ നിന്ന് പുറപ്പെട്ട് 8 മണിക്ക് ഇവിടെ വരും. അത് കഴിഞ്ഞ് ടൗൺ ഹാളിലേക്ക് പോകും.
ഒന്നര മണിക്ക് ടൗൺ ഹാളിൽ നിന്ന് കാക്കനാടയിലേക്ക് പോകും, കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിലേക്ക്. 5 മണിക്ക് ഫ്യൂണറൽ, ബാക്കിപ്പോൾ അനൗൺസ് ചെയ്യാം. ഒത്തിരി വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിക്കുക, സംഘടനാതലത്തിലും അതേ സമയം ഉൾപ്പെടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പി ടിയുമായിട്ട് 50 വർഷത്തെ ബന്ധമുണ്ട്. PT ഒരു കാര്യങ്ങളോടും സ്വന്തം നിലപാടുകളിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. മഹാരാഷ്ട്രയിൽ പഠിക്കാൻ വന്ന കാലം മുതൽ PT ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പോരാടി വളർന്നു വന്ന ഒരു നേതാവാണ്. PTയുടെ വിവാഹം തന്നെ വലിയൊരു ഒരുപാട് വിപ്ലവകരമായൊരു വിവാഹമായിരുന്നു. ഓരോ പ്രശ്നം, ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നം വന്നപ്പോഴും പശ്ചിമഘട്ട പ്രശ്നങ്ങളും വന്നപ്പോൾ PTക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകൾ ആരുടെ മുമ്പിലും പറയുന്നതിന് യാതൊരു കൂസലും ഇല്ലാതിരുന്ന ഒരു നേതാവാണ്. ഒരു ഒരു എന്നും ഒരു പോരാടി വളർന്ന ഒരു നേതാവ്. ഇപ്പം PT മരണത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PT തോമസ് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അത് പള്ളിയിൽ ചടങ്ങുകൾ നടത്തില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ആ രീതിയിലുള്ള? അതിൻ്റെ വിശദം ഇപ്പം ഞങ്ങളിപ്പോൾ പറയാം. ഞാൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയതിന് ശേഷം ഒരു തീരുമാനമുണ്ടാകും. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും DCC ഓഫീസിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ അവിടെയുണ്ട്. അല്പസമയത്തിനകം ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ, അതിലെ തീരുമാനം കോൺഗ്രസ് നേതൃത്വം അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് വീണ്ടും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയ നേതാവായിരുന്നു PT തോമസ് എന്ന് രാഹുൽ ഗാന്ധി. ഉശിരുള്ള പൊതുപ്രവർത്തകനായിരുന്നു PT. നിലപാടുകളിലെ ഉറപ്പ് PTയിലെ നേതാവിന് സ്വീകാര്യതയേറ്റിയെന്നും രാഹുൽ അനുസ്മരിച്ചു. He was a huge asset for us and it's a tragedy for us and we're very sad at losing him. Of course, he showed us the direction to walk on, so we will remember him with happiness and we thank him for everything that he has done for the Congress party and the sacrifices that he has made for our organization. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചതാണിത്. അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പകരക്കാരനില്ലാത്ത നേതാവാണ് PT തോമസ് എന്ന് AK ആന്റണി പ്രതികരിച്ചു. പരിസ്ഥിതി നിലപാടുകളുടെ പേരിൽ അദ്ദേഹത്തിന് പല നഷ്ടങ്ങളും സംഭവിച്ചതായും AK ആന്റണി ഓർത്തു. പാർട്ടിക്ക് നികത്താൻ കഴിയാത്ത നഷ്ടമാണ് ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുസ്മരിച്ചു. എനിക്ക് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനും കേരള പൊതുസമൂഹത്തിനും തീരെ നഷ്ടമാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം പകരക്കാരില്ലാത്തൊരു നേതാവാണ് PT തോമസ്. നിലപാടുകൾക്ക് വേണ്ടി എന്ത് ത്യാഗവും നഷ്ടപ്പെടാൻ മടിക്കാത്ത നേതാവാണ്. ഈ എല്ലാ തലങ്ങളിലും കോൺഗ്രസിന്റെ ഒരു കൈമുതൽ, കോൺഗ്രസിന്റെ ഒരു അസറ്റ്, അൺവാല്യുബിൾ അസറ്റ് ആയിരുന്നു PT തോമസ്. നഷ്ടം, അതൊരു നഷ്ടമാണ്, ഓർമ്മിക്കാൻ പോലും സാധിക്കാത്ത നഷ്ടമാണ്. വികാരത്തോടെ ഞാൻ പ്രതികരിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വന്നിരിക്കുന്ന ഈ നഷ്ടം ഒരിക്കലും നികത്തപ്പെടാൻ സാധിക്കാത്ത നഷ്ടമാണ്. ആലങ്കാരികമായി ഞങ്ങൾ പറയാറുണ്ട് പലപ്പോഴും, പലരും പോകുമ്പോഴും, ഇത് ആലങ്കാരികമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്, ഇതൊരു വസ്തുതാപരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്പർ ചെറുക്കനാകുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും PT തോമസിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഊർജ്ജസ്വലതയും അർപ്പണ ബോധവുമുള്ള സാമാജികനായിരുന്നു PT തോമസ് എന്ന് ഗവർണർ അനുസ്മരിച്ചു. പാർലമെന്റിലും നിയമസഭയിലും ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു PT തോമസ് എന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു. നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. വിയോഗത്തിൽ കടുത്ത വേദന ഉളവാക്കുന്നതാണെന്ന് നിയമസഭാ സ്പീക്കർ MB രാജേഷ് അനുശോചിച്ചു. ശ്രീ PT തോമസിന്റെ വിയോഗ വാർത്ത വളരെ വേദനയും ദുഃഖവും ഉളവാക്കുന്നതാണ്. വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയത്തിലേക്ക് വന്ന അദ്ദേഹം പാർലമെന്റിലും നിയമസഭയിലും അംഗമെന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. രാഷ്ട്രീയമായി വളരെ അഗ്രസീവായ നിലപാടെടുത്ത, അത് സഭാതലത്തിലും പുറത്തും വളരെ അഗ്രസീവായിട്ടുള്ള, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ
എതിർപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ ഗൃഹപാഠം നടത്തി നിയമസഭയിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പിടി തോമസിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മന്ത്രിമാരും വിവിധ കക്ഷി നേതാക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പി ടി തോമസിനെ അനുസ്മരിച്ചു. പ്രതികരണങ്ങളിലേക്ക്. പി ടി തോമസ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവായി. അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിന് കനത്ത ആഘാതമാണ് എന്ന് ഈ അവസരത്തിൽ വളരെ വേദനയോടെ ദുഃഖത്തോടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ധീരനായിരുന്നു. എല്ലാ രംഗത്തും എടുക്കുന്ന തീരുമാനങ്ങളിൽ പ്രകടിപ്പിക്കുന്ന ധീരത, ആ തീരുമാനം നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന പ്രതിബദ്ധത, പി ടിയുടെ വിയോഗം പാർട്ടിക്ക്, സംസ്ഥാനത്തിന്, അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള വ്യക്തിപരമായ കുടുംബ സുഹൃത്തുക്കൾക്ക് തീരാത്ത നഷ്ടമാണ്. ഓർമ്മകളിലൂടെ എന്നും വീട്ടിൽ ജീവിച്ചിരിക്കുമെന്ന പ്രാർത്ഥനയോടുകൂടി അവസാനം. അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തിനല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിനല്ല, പൊതു സമൂഹത്തിന് വലിയ നികത്താൻ പറ്റാത്ത ഒരു നിലപാടുകളുടെ രാജകുമാരനായിരുന്നു ശ്രീ പി ടി തോമസ്. പുതിയ തലമുറയിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മനസ്സിനകത്ത് സ്ഥാനം നേടിയ അപൂർവം ആളുകളിൽ ഒരാളാണ് പി ടി തോമസ്. വാക്കുകൾ പലപ്പോഴും നമുക്ക് തടസ്സപ്പെടും. പി ടി തോമസിൻ്റെ നഷ്ടം അങ്ങേയറ്റത്ത് തീർത്താൽ തീരാത്ത വേദനയാണ്. ആരുടെ മുഖത്ത് നോക്കിയും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മടിയില്ലാത്ത ഒരു നേതാവായിരുന്നു പി ടി. പി ടി തോമസിൻ്റെ മരണം കോൺഗ്രസിന് അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കെല്ലാം ഒരു തീരാ നഷ്ടമാണ്. അവരുടെ നിലപാടുകളാണ് തൻ്റെ നിലപാടുകൾ എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു കർമ്മനിരതനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു പി ടി തോമസ്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിലെ കോൺഗ്രസിന്, എറണാകുളത്തെ ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തീരാ നഷ്ടമാണ്. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ സൗഹൃദങ്ങൾ വളരെയധികം ഊഷ്മളമായി കാത്തു സൂക്ഷിക്കുന്ന പി ടിയുടെ നഷ്ടം എൻ്റെ വ്യക്തിപരമായ നഷ്ടമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ശക്തനായ നേതാവായ, നിയമസഭയിൽ നല്ലൊരു പോരാളിയായിരുന്നു. പുതിയ പുതിയ പോയിന്റുകൾ ഉന്നയിച്ചുകൊണ്ട് പോരാട്ടം നടത്തുന്നത് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫിൽ ഒരു തീരാ നഷ്ടമാണ്. എക്കാലവും കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും സ്നേഹത്തോടെ അനുസ്മരിക്കും. അദ്ദേഹം ഇടുക്കി ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ, കെ എസ് യുവിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച് ഒരു ഘട്ടത്തിൽ എം പി പാലക്കാട്ട് മണ്ഡലം, പിന്നീട് ഇപ്പോൾ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആഹാരദേഹം രൂപത്തിൽ ആഹാരമായി ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നിലപാടുകൾ ഉറച്ചു നിന്നിരുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. പാർലമെന്റിലും നിയമസഭയിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ഒരു ജനപ്രതിനിധിയാണ്. ആഴത്തിൽ വിഷയങ്ങൾ പഠിക്കാനും അത് സഭയിൽ അവതരിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാരനായിരുന്നില്ല അദ്ദേഹം. നിയമസഭയിൽ ചേർന്ന തന്നെ പലപ്പോഴും കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്ന, നിയമസഭയ്ക്കകത്തെ ചട്ടങ്ങളിലും മുൻകാല രീതികളിലുമൊക്കെ അപഗാധമായിട്ടുള്ള ധാരണയുണ്ടായിരുന്ന ഒരു നല്ല പാർലമെന്റേറിയൻ കൂടിയായിരുന്നു ശ്രീ പി ടി. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വലിയ നഷ്ടമാണ് കേരളത്തിന്റെ പൊതു സമൂഹത്തിനും പാർലമെന്ററി രംഗത്തിനും. ഒരു ആദർശ ധീരനായ, ഒരു അതുല്യ പ്രതിഭയെ ഒരു വീറോടെ പൊരുതുന്ന നേതാവിനെയാണ് പി ടി തോമസിന്റെ മരണം മൂലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിനും അതുപോലെ തന്നെ മുന്നണിക്കും പി ടിയുടെ നഷ്ടം കനത്ത നഷ്ടം തന്നെയാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ശ്രീ പി ടി തോമസ് ഞങ്ങൾക്കൊരു സഹപ്രവർത്തകന്റെ സഹോദരനേക്കാൾ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. സത്യസന്ധതയ്ക്കും അതോടൊപ്പം നിലപാടുകൾക്കും ശ്രീ പി ടി തോമസ് എന്നും ഓർക്കപ്പെടുന്ന വ്യക്തിയാണ്. ശ്രീ പി ടി തോമസ് ഞങ്ങളുടെ ഇടംകൈ വലംകൈ പോലെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്.
സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടാത്ത വിധത്തിലുള്ള വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പി ടി തോമസ് യാത്ര പറഞ്ഞു എന്നുള്ളത്. ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത ഒരവസ്ഥയിലാണ്, അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്ര സജീവമായി നമ്മുടെ എല്ലാം മനസ്സിലും കേരളീയ സമൂഹത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി അദ്ദേഹം വരുന്ന കാലം മുതൽ തന്നെ എനിക്ക് അദ്ദേഹവുമായി അടുപ്പമുണ്ട്. അന്നേ ഒരു വേറിട്ട ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേത്. ചില കാര്യങ്ങളിൽ കുട്ടിയെടുക്കുന്ന കർക്കശ സ്വഭാവം, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ കുട്ടി വളരെ കർക്കശ സ്വഭാവം എടുക്കുന്നത്, ആ പീട്ടിയുടെ നിശ്ചയദാർഢ്യം, കരുത്ത്, ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം, അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. പീട്ടി ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊക്കുന്നു. പി സി തോമസ് എന്നെ മരണ വാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. കാരണം കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ വെല്ലൂരിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഇത്ര പെട്ടെന്ന് പി ടി നമ്മെ വിട്ട് പിരിയും എന്ന് അവിടെ പോയപ്പോഴോ അദ്ദേഹത്തെ കണ്ടപ്പോഴോ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോഴോ തോന്നിയില്ല. പി ടിയുടെ നിര്യാണം വലിയൊരു നഷ്ടമാണ് കോൺഗ്രസിന്. രാഷ്ട്രീയമായി ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ആളാണ്. നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന പ്രശ്നങ്ങളിൽ ഉയരോടുകൂടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും ഇന്ന് അതേപോലെ തന്നെ വാദിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. വളരെ സജീവമായി പ്രശ്നങ്ങൾക്കകത്ത് ഇടപെട്ടിരുന്ന ഒരു പൊതുപ്രവർത്തകരെയാണ് പി ടി തോമസിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയായിട്ടായിരുന്നില്ല. സ്വതമായി വേദമായി വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരുപാട് കാലത്തെ പേഴ്സണൽ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും പ്രത്യേകിച്ച് എനിക്കുള്ള ഒരു അനുഭവം വെച്ചാൽ ഇൻട്രസ്റ്റേറ്റ് വാട്ടറുമായി ബന്ധപ്പെട്ട് വളരെയധികം പഠിക്കുകയും നല്ല നിർദ്ദേശങ്ങളും വെക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതിന്റെ സംസ്ഥാനത്തിന് തന്നെ ഒരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കേരള പൊതുസമൂഹത്തിൽ ചില നിലപാടുകൾ വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമ്പോഴും ആ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുവാനും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളും തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. അവരെ ആരെയും പുള്ളി ഭയപ്പെടുന്നില്ല, ആരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുകയും അതെന്തെന്ന് പറയുവാൻ പി ടി തോമസിന്റെ നിര്യാണം അങ്ങേയറ്റത്തെ വേദനയാണ് ഉളവാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും വളരെ വാചാലനായി വളരെ നിയമസഭാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, നിയമസഭാ അംഗമെന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വളരെ ശക്തമായ പോരാട്ടമാണ് അദ്ദേഹം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാവപ്പെട്ടവരോട് അങ്ങേയറ്റത്തെ ഒരു കരുണയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പല കാര്യങ്ങളും എനിക്ക് അദ്ദേഹം അതുപോലെയുള്ള കൊലകാരനെ നിന്ന് നേരിട്ടറിയാം. ഏതായാലും വ്യക്തിപരമായി പി ടി തോമസിനെയാണ് എനിക്ക് വലിയ നഷ്ടം കൂടിയാണ്. നല്ല നിയമസഭാ സാമാജികനെ, കോൺഗ്രസിന്റെ നല്ലൊരു സംഘാടകനെ, പഴയ ഒരു വിദ്യാർത്ഥി നേതാവിനെ, അതുപോലെ തന്നെ നല്ല പൊതുപ്രവർത്തകനെ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനെന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ കണ്ടു പരിചയപ്പെട്ട പൊതുപ്രവർത്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടൊക്കെ വിയോജിക്കുമ്പോൾ പോലും കൃത്യമായി അദ്ദേഹത്തിന്റേതായ നിലപാടുണ്ട്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചുവിട്ടിട്ടുണ്ട്. പരസ്പര ബഹുമാനത്തോടുകൂടി എന്നും കണ്ടിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു പി ടി തോമസ്. നമുക്ക് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിനുമൊക്കെ അദ്ദേഹത്തിന്റെ ഈ അകാലത്തിലുള്ള വിയോഗം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പി ടി തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ാണ് തീരുമാനിച്ചിട്ടുള്ളത്. 5 മണിക്ക് അവിടെ നിന്നും തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം 5:30 രവിപുരം ശ്മശാനത്തിലെത്തി ശവസംസ്കാര കർമ്മങ്ങൾ രവിപുരം ശ്മശാനത്തിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ചിട്ടാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നത്. അദ്ദേഹം മറ്റ് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ റീത്തുകളൊന്നും സമർപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മരണത്തിന് മുൻപ് തന്നെ മുൻകൂട്ടിയെ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അത് കുറിച്ചു വച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അത് 2-ാമത്തെ കാര്യം അതാണ്. 3-ാമത്തെ കാര്യം വയലാർ എഴുതിയ വളരെ പ്രസിദ്ധമായ ദേവരാജൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയ ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം എന്നുള്ള പാട്ട്,
അദ്ദേഹം അതിൻ്റെ ചെറിയ ശബ്ദത്തിൽ അത് വെച്ച് അദ്ദേഹത്തിന് മരണത്തിന് ശേഷം കേൾക്കണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ ഉപ്പുതോടിലുള്ള അമ്മയുടെ കല്ലറയ്ക്ക് ഉള്ളിൽ, ഇവിടെ നിന്നുള്ള ചിതാഭസ്മം അമ്മയുടെ കല്ലറയ്ക്കുള്ളിൽ അമ്മയോടൊപ്പം അന്ത്യ വിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ആ ചിതാഭസ്മം അവിടെ എത്തിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ മൂന്നാല് കാര്യങ്ങളാണ് അദ്ദേഹം അന്ത്യാഭിലാഷമായി പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അവരുടെ സമ്മതത്തോടുകൂടി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സംസ്കാര കർമ്മങ്ങളും മറ്റ് കാര്യങ്ങളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ നമുക്കൊരു 7:30 മുമ്പായിട്ട് ഇവിടെ എത്തി. വീട്ടിൽ നിന്ന് പാലരിവട്ടം വസതിയിൽ നിന്ന് വൈറ്റില വഴി തമ്പരം വഴി എറണാകുളം ഡി സി സി ഓഫീസിൽ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 8:30 എറണാകുളം ടൗൺ ഹാളിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 8:30 to 1:30 എറണാകുളം ടൗൺ ഹാളിൽ രാഹുൽ ഗാന്ധി, അത് നമ്മളിപ്പോൾ സമയം ടൗൺ ഹാളിലായി, ടൗൺ ഹാളിൽ വച്ചിട്ടാണ് അദ്ദേഹം അന്ത്യോപചാരം അർപ്പിക്കുന്നു. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ അറിയിക്കാം. ഞാനതൊരു സമയം നിങ്ങൾ അറിയിക്കാം, ഇന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ സമയം അറിയിക്കാം. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനമാണ്. സംസ്കാര ചടങ്ങുകൾ നാളെ 5:30 നടക്കുമെന്നാണ്. രവിപുരം ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എല്ലാ ചടങ്ങുകളും പി ടി തോമസിൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ചായിരിക്കും നടക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. റീത്ത് സമർപ്പിക്കരുത്, ചന്ദ്രകളഭം തുടങ്ങിയ പാട്ട് പ്ലേ ചെയ്യണം, മതപരമായ ആചാരങ്ങൾ പാടില്ല തുടങ്ങിയ അദ്ദേഹം വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചായിരിക്കും അന്തിമ ചടങ്ങുകൾ നടക്കുക എന്ന് കൂടിയാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് ഔദ്യോഗികമായി എടുത്ത തീരുമാനമാണ്. രാഹുൽ ഗാന്ധി നാളെ ടൗൺ ഹാളിൽ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കും എന്നും അദ്ദേഹം പറയുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കേരള രാഷ്ട്രീയത്തിൽ എന്നും ഒരു വിമത ശബ്ദമായിരുന്നു പി ടി തോമസ്. മറുവശത്തെ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിട്ടും ഒരിക്കലും കീഴടങ്ങാത്തയാൾ. കെ കരുണാകരനെ ശക്തമായി എതിർത്ത കെ എസ് യു പ്രസിഡന്റ് എന്ന നിലയിലാണ് പി ടി എന്ന രണ്ടക്ഷരം ആദ്യം ശ്രദ്ധേയമാകുന്നത്. ഈ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത്, പോളണ്ടിനെ പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് പോലുള്ളൊരു നിലപാടാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത്. അതിൻ്റെ കണ്ണീരാണ് ഇന്ന് പ്രളയമായി 2018-ലും 2019-ലും ഒക്കെ പെയ്തിറങ്ങുമ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് അനുകൂലമായി കേരളത്തിൽ സംസാരിച്ച ഒരേ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാവ്. സമീപകാല ചരിത്രം പി ടി തോമസിനെ അടയാളപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും. സ്വന്തം തോൽവി ഉറപ്പാണെന്നറിഞ്ഞിട്ടും ഇടുക്കി എം പി എന്ന നിലയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായ നിലപാട് തുടർന്നതുകൊണ്ടും മാത്രമല്ല തോമസ് വാർത്തകളിലെത്തിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന പുറത്തു പറഞ്ഞ് ആദ്യമുയർന്ന ശബ്ദം ഇതുതന്നെയായിരുന്നു. പെട്ടെന്നുള്ള വണ്ടിയെല്ലാം പെട്ടെന്ന് പോയാൽ ഇപ്പം തന്നെ അവനെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവനെ പിടിക്കാമല്ലോ എന്ന് പറയുകയും പോലീസ് അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷേ അതിലെന്തോ ഒരു അലംഭാവം വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അതിൻ്റെ അകത്തൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് പറയാൻ കഴിയും. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും എക്കാലവും തോമസ് ഒരു വിമതത്വം കൊണ്ടു നടന്നു. ദീർഘകാലമായി രാഷ്ട്രീയ ഗുരുവായിരുന്നവരെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തിയില്ല. എന്നാൽ എൻ്റെ അഭിപ്രായ പ്രേരണത്തെ പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ അതിനെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പി ടി തോമസ് രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് നയിക്കാനും തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. കെ എസ് യു പ്രസിഡന്റായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് വേറിട്ട നിലപാടുകളുമായുള്ള ആ യാത്രകൾ. അടിയന്തരാവസ്ഥയിലെ പിണക്കത്തിന് ശേഷം ആന്റണിയുടെ നേതൃത്വത്തിലുള്ളവർ കരുണാകരനുമായി സന്ധിയായ സമയം. അന്ന് എ ഗ്രൂപ്പിന് കിട്ടിയ ഒരേയൊരു പദവിയായിരുന്നു കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം. ആ പദവി വഹിച്ചത് പി ടി തോമസും. ആ പദവി സംരക്ഷിക്കാൻ വേണ്ടി കരുണാകരനുമായി ഒരു സന്ധിക്കും വഴങ്ങാതെ വന്നതോടെ ശരത്ചന്ദ്രപ്രസാദിനായി വഴിമാറ്റം.
1991 തൊടുപുഴയിൽ മത്സരിക്കാനെത്തുമ്പോൾ കോൺഗ്രസുകാർ പോലും തോൽവി ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ശക്തി കേന്ദ്രത്തിൽ പി സി ജോസഫായിരുന്നു എതിരാളി. വ്യത്യസ്തമായ പ്രചാരണം കൊണ്ട് തൊടുപുഴ പിടിച്ച പി ടി തോമസിനെ തോൽപ്പിക്കാൻ 1996 സാക്ഷാൽ പി ജെ ജോസഫ് തന്നെ മത്സരത്തിനിറങ്ങി. ആ ജോസഫിനെ 2001 അവിടെ തോൽപ്പിക്കുകയും ചെയ്തു പി ടി. ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്കെത്തിയ പി ടി തോമസ് കുടിയേറ്റക്കാരൻ, വിശ്വാസി, കോൺഗ്രസ്സുകാരൻ തുടങ്ങിയ ഭാരങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനായി വാദിച്ചത്. തൃക്കാക്കരയിൽ 2016 മത്സരത്തിനിറങ്ങുമ്പോൾ തോൽപ്പിക്കാൻ ഒരുപാട് പേർ രംഗത്തുണ്ടായിരുന്നു. എന്നിട്ടും 2 തവണയും ജയം. ജനിച്ചു വളർന്ന ഉപ്പുതോട്ടിൽ മാത്രമല്ല, വന്നു നിന്ന ഏതു മണ്ണിലും സ്വന്തം രാഷ്ട്രീയ പതാക പാറിച്ചയാളാണ് വിട വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈജിയുടെ ഏറ്റവും പുതിയ ഫ്യൂച്ചർ സ്റ്റോർ മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങി. നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. മൈജിയുടെ കേരളത്തിലെ 100-ാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങി. മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എ കെ ഷാജി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എ സി, ടി വി, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകളുടെയും വിപുലമായ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോംബോ ഓഫറുകളും സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50 ഫ്യൂച്ചർ സ്റ്റോറാണ് കേരളത്തിൽ. ഇതേപോലെ നിങ്ങൾ കാണുന്ന പെരിന്തൽമണ്ണയെ പോലെയുള്ള വലിയ സ്റ്റോറുകൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത്. ഇതിന് വേണ്ടി 500 കോടിയാണ് 2022-23 കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 4,000 പേർക്ക് നേരിട്ടും 3,000 പേർ ഇൻഡയറക്റ്റായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മൈജി എന്ന ബ്രാൻഡ് പുലർത്തിയിരിക്കുന്ന ഒരു വിശ്വസ്തതയുണ്ട്. അതേപോലെ തന്നെ ഇത്രയും അധികം കസ്റ്റമേഴ്സ് മൈജിയിൽ വച്ചിരിക്കുന്ന ഒരു വിശ്വാസവുമുണ്ട്. പരസ്പര വിശ്വാസം തന്നെയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഏറ്റവും ശുചിയായി പൊതു ശൗചാലയങ്ങൾ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും മികച്ച രീതിയിൽ അവ പരിപാലിക്കുകയും ചെയ്യുകയാണ് ബെറ്റർ കൊച്ചി റെസ്പോൺസ് ഗ്രൂപ്പ്. ഭൂമി കണ്ടെത്തി ശൗചാലയങ്ങൾ നിർമ്മിക്കുക വെല്ലുവിളിയായതോടെ ഉപയോഗിച്ച കാർഗോ കണ്ടെയ്നറുകളും മറ്റും നവീകരിച്ചാണ് ഇവർ ഉപയോഗിച്ചത്. നെറ്റ്വർക്ക് 18 ഹാർപിക് മിഷൻ പാനി റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. I don't belong to Kochi. I belong to Trivandrum. So when I came to Kochi, I found that Kochi is a fast growing city when compared to any other place. But the problem with a fast growing city is that you have to have infrastructure and other facilities growing parallel to the development. Gathered a group of over 25 people working in different fields so they can appropriately advise the government and to take up various projects in time and in a fast manner. The sanitation is very important because we have found that any modern city, you should have good public toilets. People measure a city's value by looking at the public toilets. In Kochi, a lot of public toilets, but they are not maintained. So integrated the construction and the maintenance into one system so that people need not worry much about the maintenance. We chose container as a basic module for making these toilets because it can be placed anywhere. If you build a structure very close to the road, you may not get permission and a lot of problems with the licensing and things like that. A container can be put any place and easily it can be done very fast because the toilet is made elsewhere in the factory and brought to the site and erected there. So you save a lot of time. So that is the idea of the container toilet which we have.